സി പി എമ്മിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഭൂസമരം രണ്ടാം ദിവസം പിന്നിട്ടു. ഭൂരഹിതർക്ക് സർക്കാർ മിച്ചഭൂമി ലഭ്യമാക്കുന്നതിന് വേണ്ടിയാണ് സി പി എമ്മിന്റെയും വിവിധ പോഷക സംഘടനകളുടെയും നേതൃത്വത്തിൽ ജനുവരി 1 മുതൽ ഭൂസമരം ആരംഭിച്ചത്. സമരത്തിൽ പങ്കെടുക്കുന്ന വോളണ്ടിയർമാർ അറസ്റ്റ് വരിച്ച് ജാമ്യമെടുക്കാതെ ജയിലിൽ പോകാനായിരുന്നു തീരുമാനമെങ്കിലും സമരക്കാരെ അറസ്റ്റ് ചെയ്യാനോ തടയാനോ പോലീസോ സർക്കാരോ ഇതുവരെ തയ്യാറായിട്ടില്ല. വിവിധ ഘട്ടങ്ങളിൽ സമരക്കാരെ സഹായിക്കുന്ന നിലപാടുകളാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. രണ്ടാം ദിവസമായ ബുധനാഴ്ച 100 വോളണ്ടിയർമാരും 1000 അനുഭാവികളുമാണ് സമരത്തിൽ പങ്കെടുത്തത്. രണ്ടാം ദിവസം നടന്ന യോഗത്തിൽ KSKTU ജില്ലാ കമ്മിറ്റി അംഗം ശിവാനന്ദൻ അധ്യക്ഷത വഹിച്ചു. കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗം ബിജു കെ മാത്യു സ്വാഗതം പറഞ്ഞു. CPIM ജില്ലാ സെക്രട്ടറി കെ രാജഗോപാൽ യോഗം ഉദ്ഘാടനം ചെയ്തു. ആയിരക്കണക്കിന് സമരവാളന്യർമാർ ഏറ്റവും സമാധാനപരമായി ഭൂമിയിൽ പ്രവേശിച്ച് ഗവൺമെന്റിനോട് നമ്മൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ നടപ്പാക്കണമെന്ന ആവശ്യം ഉന്നയിക്കുന്ന സമര പരിപാടി മാത്രമാണ് ആദ്യഘട്ടത്തിൽ. ആ ഘട്ടത്തിൽ നടക്കുന്ന സമരത്തിൽ ജനവികാരം മനസ്സിലാക്കി ഉചിതമായ തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ സമരസമിതിയുമായി കൂടിയാലോചിച്ച് ആവശ്യമായ നടപടികൾ കൈക്കൊള്ളാൻ ഗവൺമെന്റ് സന്നദ്ധമാകുന്നില്ലെങ്കിൽ ഇതിനേക്കാൾ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് സമരസമിതി ഇപ്പോൾ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കർഷക സംഘം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ജോർജ് മാത്യു, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ കൊല്ലായിൽ സുദേവൻ, SJ മോഹൻ, NS പ്രസന്നകുമാർ, KSKTU ജില്ലാ സെക്രട്ടറി സി തങ്കപ്പൻ, പട്ടികജാതി ക്ഷേമസമിതി സംസ്ഥാന സെക്രട്ടറി സോമപ്രസാദ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ.